നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ബ്രാഹ്മണ സമൂഹ മഠങ്ങളിൽ ഇതുപോലെ ബൊമ്മക്കൊലു ഒരുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്താണ് ഇതിനു പിന്നിലുള്ള ആഘോഷം, എന്താണ് ഇതിനും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായാണ് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ബൊമ്മക്കൊലു തയ്യാറാക്കുന്നത്. തമിഴ് ബ്രാഹ്മണരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബൊമ്മക്കൊലു. ദേവി 9 വ്രതം ഇരുന്ന് മഹിഷാസുരമർദ്ദിനെ വധിക്കാൻ വേണ്ടിയിട്ട് 9 വ്രതമെടുത്ത് ആചരിച്ചു വരുന്നൊരു ചടങ്ങാണ് നവരാത്രി. 3 ദുർഗയായി, 3 ലക്ഷ്മി, 3 സരസ്വതി, അങ്ങനെ 9 വ്രതമെടുത്ത് നടത്തുന്നൊരു ചടങ്ങാണിത്. മെയിനായിട്ട് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ബൊമ്മക്കൊലു വെച്ച് ഇവിടെ ആഘോഷിക്കാറുണ്ട്. വരുന്ന സുമംഗലികൾക്കൊക്കെ വെറ്റിലയടക്ക കൊടുക്കും, അതിൻ്റെ ഒപ്പം നൈവേദ്യം ഉണ്ടാവും. ദിവസം വൈകുന്നേരം ലളിതാസഹസ്രനാമം ഹോമം നടത്തുന്നു, സോറി, ലളിതാസഹസ്രനാമം ജപം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ വേറൊരു ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കൊല്ലവും മഠത്തിൽ വെച്ചിട്ട് കുറേ കന്യാകുട്ടികൾക്ക് അങ്ങനെ വസ്ത്രം വാങ്ങിക്കൊടുക്കും. അതേപോലെ സുമംഗലിയായ സ്ത്രീകൾക്ക് പുടവ വാങ്ങിക്കൊടുത്ത് ആദരിക്കാറുണ്ട്. അത് ഈ പതിവ് ഇതുവരെ ഈ മഠത്തിൽ തെറ്റിച്ചിട്ടില്ല. ഇതിൻ്റെ ഇത് മരപ്പാച്ചി പറഞ്ഞിട്ട് രണ്ട് വിഗ്രഹങ്ങളുണ്ട്, അതാണ് ഇതിൻ്റെ മെയിൻ വെക്കേണ്ടത് ആദ്യം. പിന്നെ ഒരു കുമ്പത്തിൽ പരിപ്പ് അരിയും വെച്ച് തേങ്ങയും വെച്ച് ചടങ്ങ് തുടങ്ങും. അവസാനത്തെ ദിവസം ഈ മരപ്പാച്ചി ആ വിഗ്രഹത്തെ കിടത്തിയിട്ട് ആലത്തിയെടുക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ചടങ്ങ്. ഈ 9 വരുന്ന അത്ര ലേഡീസിനും ഇവിടെ വെറ്റിലയടക്കയാണ് പ്രധാനം ഇതിൻ്റെ സുമംഗലികൾക്ക്. അത് കൊടുത്ത് ഈ ചടങ്ങ് നല്ല രീതിയിൽ നടത്താറുണ്ട് ഇവിടെ. നിരവധി വർഷങ്ങളായി ബൊമ്മക്കൊലു ഒരുക്കുന്ന കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെ നവരാത്രി കല്യാണ മണ്ഡപത്തിൽ തന്നെയാണ് ഇത്തവണയും ബൊമ്മക്കൊലു ഒരുക്കിയത്. ധർമ്മശാസ്ത്ര വിധി പ്രകാരം 33 ദേവീദേവന്മാർ വസിക്കുന്ന ഭൂമിയിൽ എല്ലാ ദേവീദേവന്മാരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ദേവതകളുടെ രൂപസാദൃശ്യമുള്ള ബൊമ്മകളെ 11 പടികളിലായി അലങ്കരിച്ചു വച്ചിരിക്കുന്നത്. വലിയ ബൊമ്മകളാണ് ഇത്തവണത്തെ സവിശേഷത. ശ്രീ ദുർഗ, ലക്ഷ്മി, സരസ്വതി, ശമയപുരം മാരിയമ്മൻ, കാഞ്ചി കാമാക്ഷി അമ്മൻ, ഗായത്രി ദേവി, കുംഭകർണൻ, ഗജേന്ദ്രമോക്ഷം, ഭീമൻ ഗർവമടക്കുന്ന രൂപം, ശബരിമല, അഷ്ടലക്ഷ്മി, മായാ കണ്ണാടി, ദശാവതാരം, വളക്കാപ്പ് സെറ്റ്, ഗോവർദ്ധനം, മീനാക്ഷി കല്യാണം, ലക്ഷ്മി കുബേരൻ, വിശ്വരൂപം, അർജുനൻ, ശ്രീ ഗുരുവായൂരപ്പൻ, വെങ്കിടാചലപതി, കൃഷ്ണൻ, രാധ, പാണ്ഡുരംഗൻ തുടങ്ങിയ വലിയ സൗന്ദര്യമുള്ള ബൊമ്മകളെ കൊലുപ്പടികളെ ആകർഷിക്കുന്നു. ഇതുകൂടാതെ മഹാഗണപതി, പഴനിമുരുകൻ, ശ്രീ അയ്യപ്പൻ, ഗോപാലകൃഷ്ണൻ, വെങ്കടേശ്വര പെരുമാൾ, അലമേലു, ശിവകുടുംബം, വിവിധ ഇനം നിത്യോപയോഗ ഉപകരണങ്ങളുടെ മാതൃകകൾ, പച്ചക്കറി രൂപങ്ങൾ തുടങ്ങിയവയും കൊലുപ്പടികളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിന് അങ്ങനെ മാറ്റമില്ല. കാര്യമായിട്ടുള്ളത് ഈ അടക്ക വെറ്റില കൊടുക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ ചടങ്ങ്. സുമംഗലികളായ സ്ത്രീകൾക്ക് അടക്ക വെറ്റില കൊടുക്കുക. പക്ഷെ വരുന്ന അത്ര സ്ത്രീകൾക്കും ഇവിടെ കൊടുക്കും. എല്ലാം എത്തിപ്പെടാറുണ്ട്. വരുന്നവരാരും അടക്കാറില്ല. മെയിനായിട്ട് ഈ അടക്ക വെറ്റില, അതാണ് അതിൻ്റെ ഐതി ചടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും അതിവിടെ നൈവേദ്യ പ്രസാദം എന്ന രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാവും.
കല്യാണ സെറ്റിന്റെ രൂപങ്ങളും ബൊമ്മക്കൊലുവിൽ നമുക്ക് കാണാം. ഇതിന്റെ മധ്യഭാഗത്തായി ഒരു കുംഭം വെച്ച് അതിൽ അരിയും പരിപ്പും അടങ്ങിയ ധാന്യങ്ങൾ നിറച്ച് മുകളിൽ തേങ്ങയും വെച്ച് ഒന്നാം ദിനം തന്നെ ദേവിയെ ആവാഹിച്ചിരുത്തുന്നു. 9 ദിവസങ്ങളിലും വിവിധ ഇനം ചുണ്ടലുകൾ നൈവേദ്യമായി നൽകുന്നു. നവധാന്യങ്ങളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് ദേവിക്ക് സമർപ്പിക്കുന്നത്. നവരാത്രി ആഘോഷത്തിൽ 9 എന്ന അക്കത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതിനാൽ നവധാന്യം, നവരസം, നവവേഷം, നവരാഗം എന്ന രീതിയിൽ 9 ദിവസവും ദേവിയെ പ്രീതിപ്പെടുത്തുന്നു. ആദ്യത്തെ 3 ദിവസം ദുർഗയും അടുത്ത 3 ദിവസം ലക്ഷ്മിയും അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകി പൂജ നടത്തിവരുന്നു. നവരാത്രി ദിവസങ്ങളിൽ ദേവീ സ്ത്രോത്രങ്ങൾ, ലളിതാബാൾ ശോഭനം, ലളിതാ സഹസ്രനാമം തുടങ്ങി വാദ്യമന്ത്രഘോഷങ്ങളാൽ ദേവിയെ പ്രീതിപ്പെടുത്തുകയും വെറ്റില പാക്ക് പഴം താമ്പൂലം വിതരണം നടത്തി സർവ ഐശ്വര്യത്തോടെ ജീവിക്കുക പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സേവൈ തരുവായ് വർണ്ണമണിമായ രത്ന ക്രീഡ കുണ്ടലമാട സിംഹവാഹന സേവൈ തരുവായ്. ഉന്നത സേവൈ കാണ ഉള്ളം പുരിക്കുതം ഉന്നത സേവൈ കാണ ഉള്ളം പുരിക്കുതം പന്നക സഹോദരിയൈ പാർക്ക കൺകൾ പോതുമോ പന്നക സഹോദരിയൈ പാർക്ക കൺകൾ പോതുമോ സിംഹവാഹന സേവൈ തരുവായ് വർണ്ണമണിമായ രത്ന ക്രീഡ കുണ്ടലമാട സിംഹവാഹന സേവൈ തരുവായ്. ഭക്തജനങ്ങൾക്ക് വെറ്റില പാക്ക് താമ്പൂലം നൽകുവാനുള്ള പ്രത്യേക സൗകര്യം തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ഒരുക്കാറുണ്ട്. തമിഴ്നാട് സൈഡിൽ നിന്ന് കൊണ്ടുവരും. ഇതിനായി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തനം നടന്നു വരികയും ചെയ്യുന്നു. വിശ്വരൂപം, ഗജേന്ദ്ര മോക്ഷം, പിന്നെ മരപ്പാച്ചി, കല്യാണ സെറ്റ്, വെങ്കടാചലപതി അലമേലുമങ്ക, ദശാവതാരം, അങ്ങനെ ഓരോ സെറ്റുകളുണ്ട് ഇവിടെ. എല്ലാം ഇങ്ങനെ സെറ്റ് സെറ്റായിട്ട് തന്നെ ശ്രീരാമൻ്റെ, ശ്രീരാമൻ, സീത, ഹനുമാൻ, ലക്ഷ്മണൻ, അവരുടെ ഒരു സെറ്റ്, അങ്ങനെ ഫുൾ സെറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. മെയിനായിട്ട് ഇത് ഈവണില് വയ്ക്കുക, മീൻസ് 3, 5, 7, 9, 11 അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ പടീൻ്റെ കണക്കുകൾ. വീടുകളിലും ആൾക്കാർ ചെയ്യും. വീട്ടിലേക്ക് ഇങ്ങനെ സ്ത്രീകളെ വിളിച്ച് വെറ്റില അടക്കി കൊടുത്ത് ഗിഫ്റ്റ് കൊടുക്കും. കുട്ടികൾക്കും അതേപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കും. അല്ലല്ല, ഇതൊക്കെ ഏതോ കാലത്തുള്ള ബൊമ്മകള. എല്ലാവരും പുതിയത് വാങ്ങിയും കൊണ്ടുവരും. കോയമ്പത്തൂർ, തമിഴ്നാട് സൈഡൊക്കെ പോയിട്ട് ഇതിങ്ങനെ ആറ് പടയും മുരുകൻ പറയും. മുരുകൻ്റെ ആറ് അവതാരങ്ങളാണ് ഇത്. ഈ താമരയിൽ മുരുകൻ കിടത്തിയിട്ടുള്ളത്. ഇത് ഇങ്ങനെ വൈറ്റലായിട്ടുള്ള ഫംഗ്ഷൻ ഞങ്ങളുടെ, അതിൻ്റെ സെറ്റാണിത്. ഇത് നാരദൻ്റെ സെറ്റ്. ഇത് കുറേ ഫ്രൂട്ട്സാണ്. ഇത് ചട്ടിയാരും ഭാര്യ അങ്ങനെ അതിനെ പറയുക. ഇതാണ് മെയിനായിട്ട് മരപ്പാച്ചി പറയണത്. ഇതാണ് മെയിനായിട്ട് വെക്കേണ്ടത്. ഇത് കുംഭവും, കുംഭത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങ വയ്ക്കുക. അത് കലശ ഗണപതി പറയും. ഇവിടെ സരസ്വതി, ലക്ഷ്മി, ദുർഗ, അതാണ് വിശ്വരൂപം. ഇതിൽ കുറേ തട്ടുകളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കണക്ക്? എങ്ങനെയാണ് ഇതിങ്ങനെ 3, 5, 7, 9, 11 അങ്ങനെയാണ് ഇത് വയ്ക്കാറ് പതിവ്.
ഇത് ശരിക്കും ഈ നവരാത്രി തുടങ്ങുന്ന തലേദിവസം അമാവാസ പറഞ്ഞിട്ടൊരു ഇത് വരാറുണ്ട്. അതിൻ്റെ അന്ന് അത് കഴിഞ്ഞിട്ട് അന്നത്തെ രാത്രിയാണ് ഇത് വെക്കുക. പതിനൊന്ന് പടികളിലായി വളരെ ഭംഗിയായി തയ്യാറാക്കിയ ഈ ബൊമ്മക്കുലു സന്ദർശിക്കാൻ എല്ലാ ഭക്തജനങ്ങൾക്കും തളി ബ്രാഹ്മണമഠത്തിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.